ഗുരുവായൂർ നഗരസഭയിൽ വികസന സേവന ക്ഷേമ മേഖലകളിലായി 20 കോടി രൂപയുടെ പദ്ധതികൾക്ക് വികസന സെമിനാർ രൂപം നൽകി. കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിൽ ലഭ്യമാക്കി ദാരിദ്ര്യ ലഘൂകരണവും വനിതാ വികസനവും ഉറപ്പുവരുത്തുന്ന പദ്ധതികളും സെമിനാർ മുന്നോട്ട് വെച്ചു. ഭരണം സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് നഗരസഭാ ചെയർമാനുമായി സംവദിക്കുന്നതിന് ഹലോ കോളിംഗ് ചെയർമാൻ പദ്ധതി ആരംഭിക്കും. ക്ഷേത്രത്തിന് സമീപം വിവാഹ രജിസ്ട്രേഷൻ സൌകര്യം, അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശം, സദ്ഭരണം സാധ്യമാക്കുന്നതിനായി ISO സർട്ടിഫിക്കേഷൻ തുടർ നടപടികൾ, സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, കുട്ടാടൻ പാടവികസനം, സ്കൂൾ കുട്ടികൾക്ക് പച്ചക്കറി കൃഷി, ക്ഷീരവികസന പ്രോത്സാഹന പദ്ധതി, മണ്ഡലകാലത്ത് ഗുരുവായൂരിലെത്തുന്ന നാടോടികൾക്ക് അഭയകേന്ദ്രം, മാലിന്യം വലിച്ചെറിയുന്ന കേന്ദ്രങ്ങളിൽ ക്യാമറകൾ, ഭവനരഹിതർക്ക് മുൻഗണനാക്രമത്തിൽ വീട് ഫ്ളാറ്റ് സംവിധാനം, ഭവന പുനരുദ്ധാരണ പദ്ധതി, BPL കുടുംബങ്ങൾക്ക് സൌജന്യ കുടിവെള്ള പൈപ്പ് കണക്ഷൻ, വനിതാ ഫിറ്റ്നസ് സെന്റർ, തൈക്കാട് FHC യൂണിറ്റിൽ ഫിസിയോതെറാപ്പി യൂണിറ്റ്, ആയുർവേദ ആശുപത്രികളിൽ ഇ ഹോസ്പിറ്റൽ, ഭിന്നശേഷി സൌഹൃദ കാഴ്ചപ്പാടുകളും അടങ്ങിയ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. നഗരസഭാ ടൌൺഹാളിൽ നടന്ന വികസന സെമിനാർ NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷെഫീർ പദ്ധതി അവതരണം നടത്തി. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ, AS മനോജ്, A സായിനാഥൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TT ശിവദാസൻ, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സിസിടിവി ന്യൂസ്, ഗുരുവായൂർ.